അങ്ങോട്ട് വരടാ. ഇന്ന് നിന്റെ അവസാനമാണ്. എന്താ സംഭവം? രസമൂലം ആ സുരേഷിന് അകത്തിട്ട് തല്ലി ചതക്കിയ. സുരേഷ? സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറിപ്പോയില്ലേ? ഇപ്പൊ ഇവിടെ പുതിയ സി ഐ അല്ലേ താമസിക്കുന്നത്? ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. രണ്ടു ഓല കീറോ വെള്ള തുണിയോ എടുത്തോളൂ. എന്നെ മൂടാ വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചു. ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ? നാളെ കേരളം ഇല്ലേ? നിർത്ത, റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ആ നായന്റെ മോനല്ലേ എനിക്കെതിരെ പോലീസിന് മുറി കൊടുത്തത്. അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലം കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കന്നെ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. ചവിട്ടി തിരുമിയാലേ ശരിക്കും ഗുണമുണ്ടാവും. ചവിട്ടി തിരുമണ്ട സർക്കിളേ മൻ, ശരിക്കും ചവിട്ടി തിരുമിയതാണ്ട്. അയ്യോ ഇത് തിരുമൽ കൊണ്ട് ശരിയാവില്ല. എടോ മേജർ ഓപ്പറേഷൻ വേണം. അതെന്തിനാ? എന്റെ ചെറുകുടലും വൻകുടലും പിണഞ്ഞു കിടക്കുക. കൈ എടുക്കണോട്ട്? അണ്ടർവെയറിന്റെ വള്ളിക്കേറി പിടിച്ചിട്ട് ചെറുകുടലും വൻകുടലെന്ന് വൈദ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി. എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം. എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത്. സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം. എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം. നമസ്കാരം. സാറേ, വൈദ്യർക്ക് സാറെന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല. സോറി, വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. മതി മതി, ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ.